2024 യൂറോ കപ്പിന്റെ മരണ ഗ്രൂപ്പിലാണ് സ്പെയിന് പെട്ടിരുന്നത്. ക്രൊയോഷ്യയും മുൻ ചാമ്പ്യന്മാരായിട്ടുള്ള ഇറ്റലിയും അടക്കി ഭരിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു ഗ്രൂപ്പായിരുന്നു സ്പെയിനും അൽബേനിയയും പെട്ടിട്ടുള്ള ആ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ക്രൊയോഷ്യനെ സംബന്ധിച്ചിടത്തോളം 2018 വേൾഡ് കപ്പിലെ ആ ഒരു ഫൈനലിൽ നിറഞ്ഞാടിയിട്ടുള്ള പോരാട്ടം ഉണ്ട്. അതിനുശേഷം അവരെ ഒരുപാട് നല്ല പോരാട്ടം കാഴ്ചവെച്ചിട്ടുള്ള ഒരു ടീമാണ്. സാക്ഷാൽ ലൂക്ക മോട്രിച്ചിൻ്റെ ടീമാണ്, പെരിസിച്ച്, ഒരു ബ്രോസോവിച്ച്, അങ്ങനെ ഒരുപാട് താരങ്ങളുള്ള ഒരു ടീമാണ് ക്രൊയോഷ്യ. അതുപോലെ തന്നെ ഇറ്റലി കഴിഞ്ഞ പ്രാവശ്യത്തെ യൂറോ കപ്പ് ചാമ്പ്യന്മാർ കൂടെയാണ്. ഈ ഒരു ഗ്രൂപ്പിലാണ് സ്പെയിന് പെട്ടിട്ടുള്ളത്. സ്പെയിനെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്രൂപ്പിൽ നിന്ന് കര കയറുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഈ ഗ്രൂപ്പിലെ പ്ലെയേഴ്സിന്, അതായത് സ്പെയിൻ്റെ പ്ലെയേഴ്സ് എന്നൊക്കെ പറയേണ്ടത് 50 മത്സരത്തിലേറെ കളിച്ചിട്ടുള്ള 2-3 പ്ലെയേഴ്സുള്ളൂ. ബാക്കി എല്ലാതും യുവതാരങ്ങളായിട്ടാണ് സ്പെയിൻ ഈ യൂറോ കപ്പിലേക്ക് തന്നെ വരുന്നത്. ഏകദേശം 5-6 താരങ്ങളാണ് ഇൻ്റർനാഷണൽ ഗെയിമിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള കളിക്കാരായിട്ടുള്ളത് ആ ഒരു ടീമിൽ. യുവനിരയുമായിട്ടാണ് ക്രൊയോഷ്യയെ നേരിടാനായിട്ട് സ്പെയിന് തയ്യാറാവുന്നത്. ഈ ഒരു മത്സരത്തിന് മുമ്പേ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, ചിലപ്പോൾ സ്പെയിനിന് പിടിച്ചു നിൽക്കാൻ പറ്റൂല ക്രൊയോഷ്യൻ്റെ മുമ്പിൽ നിന്നൊക്കെ. എന്നാൽ അതൊക്കെ കാറ്റിൽ പറത്തിയിട്ടാണ് ഇന്ന് സ്പെയിൻ വേഴ്സസ് ക്രൊയോഷ്യ മത്സരത്തിൻ്റെ റിസൾട്ട് പുറത്തു വന്നത്. അതായത് സ്പെയിന് ക്രൊയോഷ്യനെ 3-0 എന്ന നിലയിലാണ് നാട് കടത്തിവിട്ടത് എന്നൊക്കെ പറയാം. ഇത് ഫുട്ബോളാണ്, ഇവിടെ എന്തും സംഭവിക്കാം. സ്പെയിനിൻ്റെ താരങ്ങൾ എന്ന് പറയുന്നത് 16, 17, 18 വയസ്സുള്ള ചെക്കന്മാരാണ്. എന്ത് ജാതി കളിയാണ് കളിക്കുന്നത്. ആദ്യം തന്നെ 29th മിനിറ്റിൽ മൊറോട്ട ഗോൾ അടിക്കുന്നുണ്ട്. മൊറോട്ടയെ സംബന്ധിച്ചിടത്തോളം മൊറോട്ടയെ പോലെയുള്ള താരങ്ങളാണ് ആ ഒരു ടീമിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള താരങ്ങളുള്ളത്, വേറെ താരങ്ങളില്ല എന്നുള്ളതാണ്. ഈ ഒരു ഗോളിന് ശേഷം ലാമീനെമാൽ എന്ന് പറയുന്ന സ്പെയിനിൻ്റെ ആ ഒരു വിങ്ങറ്, യങ് കളിക്കാരൻ, ആ ചെങ്ങായി കാട്ടിക്കൂട്ടിയിട്ടുള്ളത് ഒരിക്കലും സ്പെയിനിൻ്റെ ആരാധകരോ അതല്ലെങ്കിൽ ഇന്ന് ഫുട്ബോൾ കണ്ടിട്ടുള്ള ആരാധകരോ മറക്കൂല. അത്രക്കും കിടിലം പോരാട്ടം. ക്രൊയോഷ്യൻ്റെ ഡിഫൻസ് എന്ന് പറയേണ്ടത് അജാദി ഡിഫൻസാണ്, ഗാർഡിയോളക്കുള്ള ഡിഫൻസ്. അതുപോലെ തന്നെ അത്രക്കും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡിഫൻസ് നിരയാണ് ക്രൊയോഷ്യൻ്റെ എന്ന് പറയേണ്ടത്. അവരൊക്കെ ഇങ്ങനെ വെട്ടിച്ച് പോകുന്നു കണ്ടിട്ട് കണ്ടു നിൽക്കുന്ന അമ്മക്ക് തന്നെ ഒരു കുറച്ച് രോമാഞ്ചം വരിക എന്ന് പറയില്ലേ, അതായിരുന്നു. ആ ഒരു ടൈമിൽ തന്നെയാണ് ഫാബിയൻ റൂയിസിൻ്റെ 32nd മിനിറ്റിൽ ആ ഒരു ഗോൾ പിറക്കുന്നത്, എമ്മാരി ഗോൾ. അതായത് ഈ കളിയിൽ സ്പെയിനിന് പിടിച്ച് നിൽക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ മുകളിലേക്ക് നോക്കി നിൽക്കേണ്ട അവസ്ഥയിലാണ് ആ ഒരു ഗോൾ വരുന്നത്. അതായത് ബോക്സിൻ്റെ ഉള്ളിന്നും പുറത്തുനിന്നുമായിട്ട് 3 പേരെ ഡ്രിബിൾ ചെയ്തിട്ട് ഡിഫൻഡറെ നടയിലൂടെയാണ് ആ പന്ത് ഗോൾ മുഖത്തേക്ക് അടിച്ച് കയറ്റുന്നത്. ആ ഒരു ഗോളോടുകൂടി സ്പെയിൻ അവസാനിപ്പിച്ചു എന്ന് വിചാരിച്ചവർക്ക് തെറ്റി. 45th മിനിറ്റിലേക്ക്, അതായത് ഹാഫ് ടൈമിന് പോകുന്ന ആ ഒരു തൊട്ടടുത്ത നിമിഷത്തിൽ തന്നെ കർവഹാളിൻ്റെ ഗോൾ വരുന്നു. ഈ ഗോളിന് എങ്ങനെയാണ് ലാമീനെമാൽ എന്ന് പറയുന്ന ആ ഒരു താരത്തോട് സ്പെയിനിൻ്റെ ആരാധകനും സ്പെയിനിൻ്റെ ഫുട്ബോൾ മാനേജ്മെൻ്റ് നന്ദി പറയേണ്ടതെന്നറിയില്ല. കാരണം അത്രക്കും കിടിലം പാസാണ് സ്പെയിനിന് വേണ്ടിയിട്ട് കർവഹാളിന് വേണ്ടിയിട്ട് ലാമീനെമാൽ തൻ്റെ കാലിൽ നിന്നും തുടുത്തു വിട്ടത്. ഒരുപാട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലൂക്ക മോട്രിച്ചിൻ്റെ ക്രൊയോഷ്യയെ ആദ്യ മത്സരത്തിൽ തന്നെ നാട് കടത്തി വിട്ടു എന്നൊക്കെ പറയാം. അജാദി കളിയാണ് കളിച്ചിട്ടുള്ളത്. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് സ്പെയിന് വിജയിച്ചിട്ടുള്ളത്. സെക്കൻഡ് ഹാഫിന് ശേഷം ക്രൊയോഷ്യ തിരിച്ചു വന്നെന്ന് പലരും പ്രതീക്ഷിച്ചായിരുന്നു. അതായത് പെരിസിച്ചൊക്കെ കളിക്കളത്തിലേക്ക് വരുന്നുണ്ട്, പക്ഷേ സ്പെയിനിൻ്റെ ഡിഫൻസീവ് നിര ക്രൊയോഷ്യയുടെ ഓരോ താരങ്ങളെയും തടങ്കിലിടുന്ന ദൃശ്യമാണ് കണ്ടിട്ടുള്ളത്. അൺബിലീവബിളായിട്ടുള്ള ഒരു കളി. മധ്യനിരയിൽ പെഡ്രിയുടെയും റോഡ്രിയുടെയും ഒരു മാസ്മരകമായിട്ടുള്ള ഒരു മത്സരം എന്ന് പറയില്ല, അജാതിരി പോരാട്ടം. ഈ കളി സ്പെയിനിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് രോമാഞ്ച പുളകിതമായിട്ടുണ്ട്. കാരണം അവരൊക്കെ ഭയന്നുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പിൽ ആദ്യ മത്സരം തന്നെ 3-0 വിജയിച്ച് കയറുക. അതായത് ഇന്നലെ ജർമ്മനി 5-0 വിജയിച്ച് കയറിയത് പോലെയല്ല ഇന്നിപ്പോൾ സ്പെയിനിൻ്റെ 3-0 വിജയം. കാരണം സ്പെയിന് വിജയിച്ചിട്ടുള്ളത് ക്രൊയേഷ്യനേറ്റാണ്, അജാദി ഒരു ടീമിനേറ്റാണ് വിജയിച്ചു വന്നിട്ടുള്ളത്.